അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജഗന്നിയന്താവായ സർവ്വലോക പരിപാലകനായ അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമാർന്ന ഈ പ്രപഞ്ച ലോകത്ത് ജീവിക്കാൻ അർഹതയുള്ളവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുഖലിസീങ്ങളായ അള്ളാഹുവിനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണ്. ലോകത്ത് ഒരുപാട് പ്രവാചക പ്രേമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുത്തബിഉ സുന്ന പ്രവാചകൻ്റെ ചെടികൾ പരമാവധി ജീവിതത്തിൽ പകർത്തിയ മഹാരഥന്മാർ അതിക്കിയൽ കാണാം. ഇദല ദലീല ഇല തരീഖ് ഇല ലിലാഹ ഇല മുതാബഖത്തു റസൂൽ മുക്മില ഫി ഹാലി വ ഫആലി വ മഖാലിഹി വ തബഅന താബിഅൻ ലാ തഗ്ദില. അള്ളാഹുവിലേക്കെത്താൻ യാതൊരു മാർഗവുമില്ല. എന്ത് ചെയ്താലല്ലാതെ അള്ളാഹുവിൻ്റെ വിശ്വപ്രവാചകൻ, അന്ത്യപ്രവാചകൻ, ലോകത്തിൻ്റെ വെളിച്ചം, ലോകത്തിൻ്റെ ജീവനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപൂർണമായി വഴിപ്പെട്ടാലല്ലാതെ അള്ളാഹുവിലേക്കെത്താൻ സാധ്യമല്ല. കൊല്ലിങ്കുന്നു തുഹിബ്ബുൻ അള്ളാഹു ഫത്തബിഉനി എന്ന ആയത്തിൽ കാണാം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. കൊല്ലിങ്കുന്നു തുഹിബ്ബുൻ അള്ളാഹു ഫത്തബിഉനി എന്ന് പറയുന്ന ആയത്തിൽ പ്രവാചകനും അള്ളാഹു തബിലുള്ള കൽപ്പനകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി ഒരുമിച്ച് ഉള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ, അള്ളാഹു ഹബീബ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധ്യമുള്ളൂ. അതെങ്ങനെയാണെന്ന് അവിടെ വിശദീകരിക്കുന്നു. പ്രവാചകൻ്റെ വാക്ക്, പ്രവാചകൻ്റെ പ്രവൃത്തി, മൗനാനുവാദം എല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നു നല്ല രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ പരിപൂർണത ലഭിക്കുകയുള്ളൂ. അതിൽപ്പെട്ട ഒരുപാട് മഹാരഥന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ ഷെയ്ഖുൽ ഹദീസ് എന്നറിയപ്പെട്ടിരുന്ന ആലുവ ജാമിയ ഹസനിയ, ആലുവ വാഴക്കുളം ജാമിയ ഹസനിയുടെ ബാനി ഹസ്രത്ത്. മഹാനുഭാവൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രവാചക ചര്യകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തത് കാണാൻ സാധിക്കും. എത്രയോ മഹാരഥന്മാരെ പണ്ഡിതന്മാർ പറയുന്നതായി കേട്ടിട്ടുണ്ട്. വെല്ലൂർ ബാഖിയാത്തിൽ തന്നെ പോകാനുള്ള കാരണം അവിടെ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൻ്റെ അറിയപ്പെട്ടിരുന്ന ഹദീസ് ക്ലാസ്സായിരുന്നു. തലയെടുപ്പുള്ള അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിൽ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിലുമൊക്കെ പ്രഗത്ഭരായ വിജ്ഞാനങ്ങളുടെ സമുദ്രമായ ആലിമ്യങ്ങളൊക്കെ വെല്ലൂർ ബാഖിയാത്തിൽ പോകാനുള്ള കാരണം അവരുടെ ത്യാഗങ്ങളും പ്രയാസങ്ങളും പഴയ കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടും ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, അറ്റമാക്കാൻ കഴിയാത്ത വിജ്ഞാനങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഹദീസ് ക്ലാസ്സായിരുന്നു എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ആ മഹാനുഭാവൻ്റെ ആണ്ട് മാസമാണ് നമ്മിലേക്ക് സമാഗതമാവാൻ പോകുന്നത്. ജാമിയ ഹസനിയ, ആലുവ, വാഴക്കുളം, അതിനുവേണ്ടി ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലും അതിനുവേണ്ടിയുള്ള യാത്രയിലും അതിനുവേണ്ടിയുള്ള സജ്ജീകരണത്തിലുമാണ് മഹാനുഭാവൻ്റെ സാമീപ്യം, മഹാനുഭാവൻ്റെ ഗുരുത്വവും വരുത്തവും, മഹാനുഭാവൻ്റെ സകല അനുഗ്രഹങ്ങളും നമ്മൾ എല്ലാവർക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു തആല ഹസ്രത്തിൻ്റെ കൂടെ നാളെ ആഹ്റത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹസ്രത്തിൻ്റെ സകല ഗുരുത്വവും വരുത്തവും അതുവഴി ഇബാദത്തിലും ജീവിതത്തിലും എല്ലാം അള്ളാഹു തആല വലിയ പുരോഗതി നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.